പച്ചപ്പിന്റെയും പ്രതിരോധത്തിന്റെയും കവിതകളുമായി കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്റെ കവിതാ സമാഹാരം കുയിൽ വെറും ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കവി എസ് ജോസഫ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കവിയത്രി വി എം ഗിരിജ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രകൃതിയും ജീവിതങ്ങളും രാഷ്ട്രീയ പരിസരങ്ങളും പ്രമേയമാക്കുന്ന നേര്യമംഗലം സ്വദേശി അക്ബറിന്റെ മൂന്നാമത്തെ കവിതാ പുസ്തകമായ കുയിൽ വെറുമൊരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്നത്. കവി ശൈലൻ അധ്യക്ഷത വഹിച്ച യോഗം എസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പെരുമഴയത്ത് ഞാൻ പാരീസിൽ വെച്ച് മരിക്കും എന്നൊരു കവി പറയുണ്ടായി. ഫ്രഞ്ച് ലാറ്റിൻ അമേരിക്കൻ പോയിട്ടാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, അദ്ദേഹം അതെവിടെയും മരിച്ചു എന്നാണ്. പെരുമഴയത്ത് ഞാൻ പാരീസിൽ വെച്ച് മരിക്കും. ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് കവികൾക്കുണ്ട്. അതുകൊണ്ട് കവിതയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എം എ ഡിഗ്രി എടുക്കുന്നതിനേക്കാളും വലിയ കാര്യമാണ്. നമുക്ക് അറിവ് ലഭിക്കുന്നു, ഒരുപാട് സ്വയം സൃഷ്ടിക്കുന്ന ഒരു ജ്ഞാനലോകത്ത് നിങ്ങൾ ജീവിക്കുന്നു. അതുകൊണ്ട് കവിത എല്ലാവരും കവിതയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കവയിത്രി വി എം ഗിരിജ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇപ്പം സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ച് വേറൊരു ദിക്കിലേക്ക് പോകുന്നത് ഒരു വല്ലാത്തൊരു കഥയാണ്. ഈ കാലത്തല്ല, പഴയ കാലത്തെങ്കിലും. എൻ്റെ അച്ഛൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അക്കിക്കാവിൽ, നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്ത്. മുല്ലപ്പിള്ളി എന്നായിരുന്നു അവരുടെ വീട്ടുപേര്. അപ്പം ആ പേരശ്ശമ്മ പറയത്രേ, ഷൊർണൂർ എന്ന്, എൻ്റെ നാട് ഷൊർണൂരാണ്. ഷൊർണൂരിൽ നിന്നൊരു കാക്ക വന്നാൽ പോലും സന്തോഷമാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ എല്ലാവരും കളിയാക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ഒരു പറിച്ച് നടപ്പെടുന്ന ഒരവസ്ഥയാണല്ലോ സ്വന്തം വീട് പോവുക എന്നുള്ളത്. നമുക്കെപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരിക്കലും പോവാത്ത ഒരു വീടുള്ളത് നമുക്ക് കവികളുടെ വീടാണ്. കളത്തറ ഗോപൻ പുസ്തക പരിചയവും ശ്രീകുമാർ കരിയാട് മുഖ്യ പ്രഭാഷണവും നിർവഹിച്ച ചടങ്ങിൽ എഴുത്തുകാരായ എം ആർ രേണുകുമാർ, എം എസ് ബനേഷ്, രാം മോഹൻ പാലിയത്ത്, സി എസ് രാജേഷ്, കൊടൂർ വിൽസൺ, ചിത്ര കുസുമൻ, മീരാബൻ, അനിൽ മുട്ടാർ തുടങ്ങിയവർ സംസാരിച്ചു. ബാംസുരി, അക്ബറോവിസ്കി എന്നിവയാണ് അക്ബറിന്റെ മറ്റു കവിതാ പുസ്തകങ്ങൾ. ഇരകൾ തൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവ പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലം സ്വദേശിയാണ് അക്ബർ. പട്ടാമ്പി ലോഗോസ് ബുക്സ് ആണ് പുസ്തക പ്രസാധകർ. തമിഴ്, തെലുങ്ക് ഭാഷകളിലെ കവിതകൾ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സാഹിത്യ പുരസ്കാരം, സംസ്കാര സാഹിത്യ അവാർഡ് എന്നിവ അക്ബറിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.